ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ് കേട്ടോ. നമ്മൾ നീലക്കുറിഞ്ഞി തേടിയുള്ള യാത്രയിലാണെന്ന്. അപ്പം ഓരോ യാത്രയും നമുക്ക് ഓരോരോ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോണേ. സോ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പം അവിടെ നിർത്തിയതാണ് കേട്ടോ. ഭയങ്കര രസമാണത് കാണാൻ. ഈ ട്രിപ്പ് വേണമെങ്കിൽ എൻ്റെ ഒരു സോളോ ട്രിപ്പാണെന്ന് പറയാം കേട്ടോ. കാരണം ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയുള്ള യാത്രയാണത്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് കുറേ ആൾക്കാരുടെ കഥകൾ കേൾക്കാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. അപ്പം ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഇങ്ങനത്തെ കുറേ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇത് എന്താണ് ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെന്നൊക്കെ കേട്ടോ. അപ്പം ഇത് ഈ ട്രിപ്പ് ഞാൻ പോയത് അപ്പൂപ്പന്താടിയുടെ കൂടെയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുമൻസ് ഓൺലി ട്രാവലിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ നല്ല പച്ച പരവതാനി വിരിച്ച ഈ ഒരു സ്ഥലത്ത് കൂടെ കുറേ ഈ മരം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മരം എന്താണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട്. അപ്പം അപ്പൂപ്പന്താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൻസ് ഓൺലി ട്രാവലിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് കുറേ നമ്മളുടെ സെയിം വൈബിലുള്ള ആൾക്കാർ ഒരുമിച്ച് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അപ്പൂപ്പന്താടിന് ബുക്ക് ചെയ്താൽ മതി. അപ്പം അതിൽ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നിയിട്ടോ. അവരെന്തുകൊണ്ടാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ള സ്റ്റോറീസൊക്കെ പറഞ്ഞപ്പം അപ്പോൾ അതിലൊരു ചേച്ചിയുടെ കഥ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്. കാരണം അവർക്ക് ബേസിക്കലി 3 മക്കളാണെന്ന് പറഞ്ഞത്. അപ്പം അവർ ഫുൾ അവരുടെ ലൈഫ് മൊത്തം മക്കൾക്ക് വേണ്ടി ജീവിച്ചു. എന്നിട്ട് മക്കളെല്ലാം വലുതായപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ പോയി സെറ്റിൽഡായി. അപ്പോൾ അവർ തനിച്ചായിപ്പോയി. അപ്പോൾ തനിച്ചായിപ്പോയപ്പോൾ അവർക്ക് അങ്ങനെയാണ് അവർ ട്രാവലിംഗ് ഇൻസ്പയർഡ് ആയിരുന്നു കേട്ടോ പറഞ്ഞത്. എനിക്ക് പറയാനായിട്ടുള്ളത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് കേട്ടോ ശാന്തൻപാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇവിടെയാണ് നമ്മുടെ നീലക്കുറിഞ്ഞി തേടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലം മൊത്തം മഞ്ഞ് മൂടിയിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല കിടുവായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ നീലക്കുറിഞ്ഞി കണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ പോയത് ഏകദേശം ഓഗസ്റ്റ് 28 ആ ഒരു ടൈമിലായിരുന്നു പോയത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ച് മുന്നൂടെ പോയിരുന്നെങ്കിൽ നല്ലോണം കാണാമായിരുന്നു. മലൻ്റെ മുകളിൽ കുറേ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് നീലക്കുറിഞ്ഞി കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു 12 years പൂക്കുന്ന ഒരു പൂവാണ്. നീലക്കുറിഞ്ഞിയൊക്കെ കണ്ടിട്ട് ഏകദേശം 4 മണിയായപ്പം വൈകിട്ട് അവിടെ നിന്ന് തിരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നീലക്കുറിഞ്ഞി തേടിയുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.